പി.വി. അൻവർ എം.എൽ.എ. കഴിഞ്ഞ ദിവസം വ്യാജനാടനെതിരായ വ്യാജരേഖ ചമയ്ക്കലിന്റെ തെളിവ് പുറത്തുവിട്ടപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഇത് വ്യാജനാടന്റെ ആസനമിളക്കുന്ന തെളിവാണ് എന്ന്. അത് ശരിവെച്ചുകൊണ്ട് തന്നെ ആ ഓൺലൈൻ മാധ്യമത്തിൻ്റെ ഉടമ കുത്തിയിരുന്ന് കരച്ചിൽ തുടങ്ങിയിരിക്കുന്നു. ആ കരച്ചിലിനും പി.വി. അൻവറിൻ്റെ മറുപടിയുണ്ട്. ഇരവാദമുയർത്തി മോങ്ങിയിട്ട് കാര്യമില്ല. ആ വ്യാജരേഖയുടെ മേലിലുള്ള കേസ് ഒരു വശത്തു നടക്കും, മറുനാടൻ്റെ ആപ്പീസ് പൂട്ടിക്കുന്നതിനും താഴെ ഇറക്കുന്നതിനുമുള്ള പണി ഇന്ന് ആരംഭിച്ചിരിക്കുന്നു. ഓരോ ദിവസവും പി.വി. അൻവറിന് മറുപടികൾ പറയുകയും ഇരവാദം ഉന്നയിക്കുകയും പിണറായിയുടെ ഭരണത്തിന് കീഴിൽ എന്നെപ്പോലുള്ള ഒരു പാവം പൗരന് സമാധാനമായി ജീവിക്കാൻ കഴിയുകയില്ല എന്നൊക്കെ നിലവിളിക്കുകയും ചെയ്യുകയാണ്. ആ നിലവിളികൾക്കൊക്കെ തെളിവുകളായി മറുപടി നൽകുകയാണ് പി.വി. അൻവർ. പറഞ്ഞ മൂന്ന് കാര്യങ്ങളും നടത്തിയിരിക്കുമെന്ന് ഒരിക്കൽ കൂടി പി.വി. അൻവർ ആവർത്തിക്കുകയാണ്, എത്ര ഇരവാദം ഉന്നയിച്ചു കരഞ്ഞാലും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ എന്നെ തെറിവിളിക്കുന്നു, ആളുകൾ തെരുവിൽ പിച്ചാത്തിപ്പിടിക്ക് ഇരയാക്കി കളയുമെന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് തലക്കെട്ട് വിട്ട് ഒരു പ്രത്യേക ജാതി കരച്ചിലാണ്. അതായത് നമുക്ക് നാണവും മാനവും ഒക്കെ പോയാലും അത് വച്ചിട്ടും അതിനെയും വിറ്റ് ഫാൻസിനെ കൂട്ടുക എന്ന് പറയുന്ന തന്ത്രമാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനാണ് പി.വി. അൻവർ ഒരിക്കൽ കൂടി വ്യക്തമായി തന്നെ മറുപടി നൽകുന്നത്. കഴിഞ്ഞ ദിവസം എന്നാണ് താഴെ ഇറക്കുന്നത് എന്നുള്ള ഡേറ്റ് ചോദിച്ചപ്പോൾ അൻവർ ഒരു സാവകാശം തരാൻ പറഞ്ഞിരുന്നു, കുറച്ച് സമയം വേണമെന്ന്. അപ്പോൾ താഴെ ഇറക്കാനുള്ള പണിയും ആരംഭിച്ചിരിക്കുന്നു എന്നുകൂടി ഇന്ന് അൻവറിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അദ്ദേഹം മറുപടി നൽകുകയാണ്. ആ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ: എന്തൊരു കരച്ചിലാടാ ഇത്! ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൻ്റെ പേരിൽ വ്യാജരേഖ ഉണ്ടാക്കി വച്ചിട്ട് അതിന്മേലുള്ള ന്യായീകരണമാണ് പൊളി. എഡിറ്റോറിയൽ തിരക്കുള്ളതുകൊണ്ട് ഞാൻ ഇതൊന്നും അന്വേഷിച്ചിട്ടില്ല, വേണ്ടപ്പെട്ടവരോട് അന്വേഷിച്ച് റിപ്പോർട്ട് തരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന്. നീ ആര്? CBI ഡയറക്ടറോ? നീ അന്വേഷിപ്പിക്കേണ്ട, കൃത്യമായ പരാതിയുണ്ട്, അന്വേഷിക്കേണ്ടവർ അന്വേഷിച്ചോളും, അവർ റിപ്പോർട്ട് കൊടുക്കേണ്ടിടത്ത് കൊടുത്തോളും, തുടർ നടപടികൾ അവർ സ്വീകരിച്ചോളും. ഇരവാദം പറഞ്ഞ് മോങ്ങാതെ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. മൂന്ന് കാര്യങ്ങൾ പറഞ്ഞതുപോലെ നടക്കും, നടത്തും. പിന്നെ താഴെ ഇറക്കാനുള്ള പണി ഇന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും ഇരവാദമൊക്കെ ഉയർത്തി മോങ്ങൽ കലാപരിപാടി നടത്തുന്നതിനുള്ള അവസരമാണ് വ്യാജനാടന് വരുന്നത്. ഒരു കേന്ദ്ര സ്ഥാപനത്തിൻ്റെ പേരിൽ വ്യാജരേഖയുണ്ടാക്കി കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല, എനിക്ക് ഭയങ്കര എഡിറ്റോറിയൽ ജോലിയായിരുന്നു എന്നാണ് പറയുന്നത്. എന്താണ് എഡിറ്റോറിയൽ ജോലി? നാട്ടുകാരെ അപരാധം പറയുക, വാർത്തകൾ കെട്ടിച്ചമച്ചുണ്ടാക്കുക. അപ്പോൾ വ്യാജരേഖ ചമച്ചൊരു സ്ഥാപനവും പടുത്തുയർത്തിയിട്ട് പിന്നെ നിരന്തരം വ്യാജനടിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ആ കമ്പനിയുടെ പേരിൽ ഉണ്ടാക്കിയ വ്യാജരേഖയെക്കുറിച്ച് അന്വേഷിക്കണം അത്രേ. അതുകൊണ്ടാണ് പി.വി. അൻവർ ചോദിക്കുന്നത് CBI ഡയറക്ടറൊന്നും അല്ലല്ലോ എന്ന്. അന്വേഷിച്ച് അതിൻ്റെ റിസൾട്ട് തരാൻ ആളുകളോട് പറഞ്ഞു വിടാൻ. അന്വേഷിക്കുകയും വേണ്ട, അന്വേഷിപ്പിക്കുകയും വേണ്ട. അന്വേഷിക്കേണ്ടവർ അന്വേഷിച്ചുകൊള്ളും, അന്വേഷിച്ചവർ നടപടിയെടുത്തുകൊള്ളും. അതോടൊപ്പം താഴെ ഇറക്കാനുള്ള നടപടിയും ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം. എപ്പോൾ താഴെ ഇറക്കുമെന്നൊക്കെയാണല്ലോ വെല്ലുവിളിച്ചത്. എന്തൊരു അഹങ്കാരമായിരുന്നു! എൻ്റെ പേരിൽ യാതൊരു വ്യാജരേഖയും പി.വി. അൻവറിന് കൊണ്ടുവരാൻ കഴിയില്ല എന്നൊക്കെ വെല്ലുവിളിച്ചപ്പോഴാണ് അൻവർ ഈ രേഖകൾ പുറത്തുവിട്ടത്. അപ്പോൾ അങ്ങനെ ഒരു വ്യാജരേഖ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ, ഒരു വ്യാജരേഖയും കൊണ്ടുവരാത്ത ഇന്ത്യൻ ഭരണഘടനയെ ഒട്ടുമേ തള്ളിക്കളയാതെ അതിലുള്ള ഓരോ അക്ഷരങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന, മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരാളാണെങ്കിൽ ഈ വ്യാജരേഖ പി.വി. അൻവർ കൊണ്ടുവന്നത് കള്ളമാണ് എന്നങ്ങ് പറഞ്ഞുകൂടെ? അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്. സ്വന്തം കമ്പനിയുടെ, എപ്പോഴും ആ സ്ഥാപനത്തെക്കുറിച്ചാണല്ലോ പറയുന്നത്, 100 പേർക്ക് ജോലി കൊടുത്തിരിക്കുന്നു, 200 പേർക്ക് ജോലി കൊടുത്തിരിക്കുന്നു, ഭയങ്കര മഹത്തായ മാധ്യമധർമ്മം നടത്തുന്ന സ്ഥാപനം. ആ സ്ഥാപനത്തിൻ്റെ കമ്പനി, ആ കമ്പനിയുടെ രജിസ്ട്രേഷന് വേണ്ടി ഉപയോഗിച്ചത് വ്യാജരേഖയാണ് എന്നുള്ള കാര്യം അറിഞ്ഞുകൂടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇനി ആ പണി അവിടെ ഇരുന്ന് എടുക്കാൻ അർഹനല്ല എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുകയല്ലേ? ഒറ്റ വാക്കിൽ പറയണ്ടേ? മറുനാടൻ്റെ ഉടമയ്ക്ക് ആ മറുനാടൻ ഒരു വ്യാജനാടനാണ് എന്നുള്ള പി.വി. അൻവറിൻ്റെ ആരോപണം തെളിയിക്കുന്ന രേഖകൾ നിഷ്കരണം തള്ളിക്കളയാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട്? വ്യാജനായതുകൊണ്ട്. അവിടെയാണ് അൻവർ പറയുന്നത് മോങ്ങിയിട്ട് കാര്യമില്ല എന്ന്, ഇരവാദം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന്. ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നിശ്ചയദാർഢ്യത്തോടുകൂടിയാണ് എന്ന് അൻവർ ആവർത്തിച്ച് പറയുകയാണ്. അൻവർ പിന്നെയും ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ
തെളിവ് പുറത്തുവിട്ടപ്പോൾ ആ തെളിവെന്തേ വാർത്തയാക്കാത്തത് എന്നുള്ളത്, കാരണം എല്ലാം വാർത്തയാക്കുന്ന ആളുകളാണ് എന്നുകൂടി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അത് വാർത്തയാക്കാത്തത് കൊണ്ട് അൻവർ അതിനും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. എന്തായാലും പോരാളി ഷാജി എന്നൊക്കെ വിളിച്ച് പി വി അൻവറിനെ കളിയാക്കാൻ ഇദ്ദേഹം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നെങ്കിലും അതും ഒരു ബഹുമതിയായി പി വി അൻവർ എടുക്കുകയാണ്, ഒരു പോരാളി തന്നെ എന്ന്. ഇത്തരക്കാരെ വ്യാജ രേഖകളുമായി സ്ഥാപനം നടത്തുന്നവരെ, വ്യാജ വാർത്തകൾ ചെയ്യുന്നവരെ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരിക, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളൊരു ദൗത്യം ഏറ്റെടുക്കുന്നത് ഒരു പോരാട്ടമാണ്. അതുകൊണ്ട് പോരാളി ഷാജി എന്ന് വിളിച്ചാലും കുഴപ്പമില്ല എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ, ആ പ്രതികരണങ്ങളിലൊക്കെ തലക്കെട്ട് നൽകി അതിൻ്റെ പേരിലൊക്കെ മോങ്ങാൻ തുടങ്ങിയാൽ എന്തെല്ലാം ഈ നാട്ടിൽ ഓരോരുത്തരെ കുറിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ പണിയൊന്നുമില്ലാതിരിക്കുന്നവർ പറയുന്നുണ്ട്. അതൊന്നും കാര്യമാക്കേണ്ട, ഇവിടെ സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു പോരാട്ടമാണ്. ആ പോരാട്ടം പി വി അൻവർ നടത്തുന്നത് പറഞ്ഞുകൊണ്ടാണ്, ചോദിക്കുമ്പോൾ തെളിവ് കൊടുക്കുന്നു. ആ തെളിവുകൾ എന്നെ ബാധിക്കുന്നതല്ല എന്ന് പറയാനാകുന്നില്ല. എഡിറ്റോറിയൽ ജോലിയുള്ളത് കൊണ്ട് എനിക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല, എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടോ എന്ന് അറിയാൻ സാധിച്ചിരുന്നില്ല, അന്വേഷിക്കാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് സി ബി ഐ ഡയറക്ടറുടെ ജോലിയിലൊന്നും അല്ലല്ലോ ഇരിക്കുന്നത് എന്ന് പി വി അൻവറിന് മറുചോദ്യം ചോദിക്കേണ്ടി വരുന്നത്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഈ പി വി അൻവർ ഓരോ പോസ്റ്റ് ഇടുമ്പോഴാണ് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ വാർത്തകൾ തേടി പോകുന്നത്, എന്താണ് ആ പറഞ്ഞിരിക്കുന്നത് എന്നറിയാൻ. അപ്പോൾ അതിനകത്ത് കണ്ട വേറൊരു വാർത്തയോട് തലക്കെട്ടാണ് ആരുണ്ടിനി ഉമ്മൻചാണ്ടിയോട് മാപ്പ് പറയണമെന്ന്. ഉമ്മൻചാണ്ടിയോട് സി ദിവാകരൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് ആ വാർത്ത. പക്ഷേ ഉമ്മൻചാണ്ടിയോട് മാപ്പ് പറയാൻ ആരാണിനി ബാക്കിയുള്ളത് എന്നൊക്കെ ചോദിക്കുന്നവർ ആ ചാണ്ടി ഉമ്മൻ്റെ പരാതിക്കൊരു മറുപടി കൊടുക്കണം. ചാണ്ടി ഉമ്മൻ പരാതി കൊടുത്തിരിക്കുന്നത് ഉമ്മൻചാണ്ടിക്കെതിരായ ദുഷ്പ്രചരണത്തിൻ്റെ പേരിൽ ഈ മറുനാടൻ മാപ്പും പറയണം, മാനനഷ്ടവും കൊടുക്കണമെന്ന് പറഞ്ഞാണ്. അതാണ് പറഞ്ഞത്, ഉളുപ്പില്ലായ്മ അത് ഗംഭീരമാണ്. സ്വന്തമായി ഞാൻ പറയുന്നത് മാത്രമാണ് ഈ മാധ്യമരംഗത്തെ സത്യം എന്നൊക്കെ കുറേ മണ്ടന്മാരായ സംഘി ഫാൻസിന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കുമായിരിക്കും. അതിനപ്പുറത്ത് യാഥാർത്ഥ്യത്തെ മൂടിവയ്ക്കാൻ ഒരു കാലവും കഴിയില്ല. ഒന്നോ രണ്ടോ ദിവസം ഇതേ കണക്ക് നുണ വാർത്തകൾ അടിച്ച് രക്ഷപ്പെടാനാകും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പിണറായി വിജയൻ 82 ലക്ഷം രൂപ കൊടുത്ത് പിണറായി വിജയനൊപ്പം ഊണ്, 2.5 ലക്ഷം അമേരിക്കക്കാർ വരുന്ന പൊതുയോഗം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത് കണ്ടു. അതിൻ്റെയും വാസ്തവം ഇപ്പോൾ പുറത്തു വന്നില്ലേ? 2.5 ലക്ഷം ഈ വഴിയാത്രക്കാർ അതുവഴി കടന്നു പോകുന്നു, അവർക്ക് അവിടെ സ്ഥാപിച്ചിരിക്കുന്ന പരസ്യ ബോർഡുകളിലെ പരസ്യം കാണാം എന്ന് സ്പോൺസർമാരോട് പറയുന്ന ഒരു ഭാഗത്തെ എടുത്ത് അത് പിണറായി വിജയൻ്റെ പ്രസംഗം കേൾക്കാൻ വരുന്നവരെന്ന രീതിയിൽ വ്യാഖ്യാനിച്ച് നുണപ്രചരണം നടത്തി, അങ്ങനെ വലിയ ഒന്നാം പേജിൽ വെണ്ടയ്ക്ക നിരത്തിയ പത്രം വരെ ഇപ്പോൾ വി ഐ പികൾ എന്നാക്കി മാറ്റി, പിണറായി വിജയൻ എന്നുള്ളതൊക്കെ ഒഴിവാക്കി. ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇതാണ് പറഞ്ഞത്, ഈ വ്യാജനടിച്ചും വ്യാജരേഖ ചമച്ചുമൊന്നും അധികകാലം നിലനിൽക്കാനാകില്ല. ആളുകളെ അവരുടെ മാനാഭിമാനത്തെ ചോദ്യം ചെയ്തുണ്ടാക്കുന്ന ഈ ഫാൻസുകളുണ്ടല്ലോ, ആ ഫാൻസുകൾ കൊണ്ടൊന്നും ഇത്തരത്തിൽ ഉശിരുള്ള ആണുങ്ങൾ പടപ്പുറപ്പാടിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ പ്രതിരോധിക്കാൻ സാധിക്കില്ല, നിലവിളിക്കേണ്ടി വരും ഒരുപാട് എന്നത് തന്നെയാണ് ഇത് നൽകുന്ന സൂചന.